ായി കെട്ടിടത്തിന് വാടക നൽകാതെ ലീഗൽ മെട്രോളജി വകുപ്പ് ഒരു വർഷത്തെ വാടക കരാർ അടുത്ത മാസം അവസാനിക്കാനിരിക്കെ രണ്ട് ലക്ഷത്തോളം രൂപയാണ് കെട്ടിട ഉടമയ്ക്ക് വകുപ്പ് നൽകാനുള്ളത് വർക്കല താലൂക്കിലെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഓഫീസിനായി കെട്ടിടം ഉടമ വകുപ്പ് മന്ത്രിക്ക് അടക്കം പരാതി നൽകിയെങ്കിലും നടപടിയില്ല വിഷയത്തിൽ കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ വർക്കല താലൂക്കിലെ ലീഗൽ മെട്രോളജിയുടെ ഓഫീസ് ഈ വാടക കെട്ടിടത്തിൽ മന്ത്രിയും എം എൽ എയും എംപിയും ഉൾപ്പെടെ പങ്കെടുത്ത് കൊട്ടികോഴ്ച നടന്ന ഉദ്ഘാടന ചടങ്ങ് ശേഷം എന്തു സംഭവിച്ചു എന്ന ഈ കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ പറയും അസിസ്റ്റന്റ് കൺട്രോളർ അജിത് സാർ ഞങ്ങളെ വീട്ടിൽ വന്ന് വീണ് ഇപ്പൊ നമുക്ക് മതി വാടകയ്ക്ക് എന്നുള്ള തെറ്റിലാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് അളവിലും തൂക്കത്തിലും തട്ടിപ്പ് നടത്താതിരിക്കാനും ഓട്ടോറിക്ഷയിൽ മീറ്റർ ഘടിപ്പിക്കാനുമൊക്കെ നിർബന്ധം ചെലുത്തുന്ന ലീഗൽ മെട്രോളജി വകുപ്പ് പക്ഷേ സ്വന്തം കാര്യത്തിൽ ഈ കണിഷ്ഠത പാലിക്കുന്നില്ല എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ വാക്കുകൾ കൊട്ടിഘോഷിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നടത്താൻ കാട്ടിയ ഉത്സാഹം പക്ഷെ കെട്ടിടത്തിന്റെ വാടക നൽകുന്നതിൽ അധികൃതർക്കില്ല കെട്ടിട ഉടമ ആവശ്യപ്പെട്ട വാടകയ്ക്ക് പകരം പി ഡബ്ല്യു ഡി നിശ്ചയിച്ച വാടകയ്ക്കാണ് കരാർ ഉറപ്പിച്ചത് എന്നിട്ടാണ് ഈ അവഗണന മുപ്പത്തിയ്യായിരം രൂപ ഞങ്ങൾ ചോദിച്ചു കാരണം ഒരു ഇരുപത്തി അയ്യായിരം രൂപ ഇരുപത്തിയേഴായിരം രൂപ കിട്ടണം എന്നുള്ളൊരു ഉണ്ടാവില്ല പക്ഷേ എല്ലാം കുറച്ചിട്ടും നൂറ് ചതുരശ്ര മീറ്റർ കെട്ടിടമാണ് ഓഫീസിന് വേണ്ടത് എന്നാൽ നിലവിലെ ഈ കെട്ടിടത്തിന് നൂറ്റി പത്തൊൻപത് ചതുരശ്ര മീറ്റർ ഉണ്ട് വാടക നൽകുന്നതിന് തടസ്സമായി അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത് ഈയൊരു കാരണമാണ് വാടക കരാർ അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നിലവിലെ വാടക നൽകാതെ മറ്റൊരു കെട്ടിടത്തിലേക്ക് ഓഫീസ് മാറ്റാനുള്ള നീക്കവും നടക്കുന്നുണ്ട് എം എൽ എ ഇടപെട്ടു മന്ത്രി ഇടപെട്ടു എന്നിട്ടും കുലുങ്ങാത്ത ഉദ്യോഗസ്ഥർ സാധാരണക്കാരന്റെ കീശയിൽ കൈയിട്ട് വാരിയിട്ട് വേണോ ഇത്തരം സ്ഥാപനങ്ങൾ നിലനിർത്താൻ വർക്കലയിൽ നിന്നും ക്യാമറ പേഴ്സൺ ബിപിൻ വേളിക്കൊപ്പം